പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അന്ന് ആ സാമ്പത്തിക ലെവലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുന്നേ മിസ്റ്റർ യൂണിവേഴ്സ് ആയല്ല. ഇതിന്റെ ഇടയിൽ സാഗർ എന്ന് പറഞ്ഞ പേര് കേട്ടോ, അതാരാണ്? എന്റെ കോച്ചായിരുന്നു. പിന്നെ ഒന്നും നേടണമെങ്കിൽ അത് ഞാൻ ചെയ്യും. സപ്പോർട്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ ആദ്യമായിട്ട് മിസ്റ്റർ ഏഷ്യ ഓർഡർ ചാമ്പ്യൻ കേരളത്തിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുന്നു കഴിഞ്ഞാല് ഇപ്പോഴത്തെ പിണറായി വിജയൻ സാറിനും ഇ പി ജയരാജൻ സാറാണ് ഇപ്പോഴത്തെ സ്പോർട്സ് മിനിസ്റ്റർ. അദ്ദേഹത്തെ പോയി കണ്ടു, ട്രോഫി കൊണ്ടേ കാണിച്ച് അദ്ദേഹം പറഞ്ഞ് ഒരു അവാർഡൊക്കെ തരാമെന്ന്. അപ്പൊ അത് കറക്റ്റായിട്ട് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ തന്ന് ഹാപ്പി ചെയ്യണോ. വൈഫ് പറഞ്ഞു ചെയ്തു, വൈഫ് എപ്പോഴും സപ്പോർട്ടാണ്. അവള് പറയാം ഒരിക്കലും അവള് വലിയ നസീബാണ്. എല്ലാവർക്കും അറിയാം ലോകത്തിന്റെ ടോപ്പ് ലെവൽ ഒരു എവറസ്റ്റ് കീഴടക്കിയ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാന്ന് യാതൊരു രീതിയിലുള്ള പൊളിറ്റിക്സും അങ്ങനെയൊന്നും ആൾക്കാർ നോക്കുന്നില്ല. അവര് ചെയ്തില്ല, അങ്ങനെ ഒരു പരാതി ഇല്ല. നമുക്ക് പരിപാടി അറേഞ്ച് ചെയ്തെന്ന നമ്മുടെ മുത്തട്ടാ, അതായത് മുത്തന്റെ പേര് പറയുമോ? ജിജോ. ജിജോ ജിജോ ഫ്രം എറണാകുളം. അപ്പൊ നേരത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒരു മലയാളിയാണെന്നോ. കാരണം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുമായിരുന്നു, ചേട്ടൻ മലയാളിയാണോ, സാറ് മലയാളിയാണോ. പക്ഷെ ഈ മിസ്റ്റർ വേൾഡ് കഴിഞ്ഞെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, എല്ലാം മനസ്സിലായി. ജി എൻ പി സിയിൽ ആയാലും ശരി, അവരുടെ പോസ്റ്റിൽ വന്ന് ജി എൻ പി സിയിലെ എല്ലാ മെമ്പേഴ്സും എവിടെ പോയാലും വരും, സംസാരിക്കും, ഫോട്ടോ എടുക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ മലയാളികളുള്ള സ്ഥലത്ത് എവിടെ പോയാലും മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. അത് തന്നെ അത് തിരിച്ചറിയുകയും ചെയ്യും. അവർക്ക് അവർ ഒരു ജാടയില്ല, ഒന്നുമില്ല, വന്ന് സംസാരിക്കും. പക്ഷെ അവര് വിചാരിച്ചാലും എനിക്ക് ജാടയുണ്ടെന്ന് വിചാരിച്ചു, ഞാനിക്കും ജാടയില്ല. ഇദ്ദേഹത്തിന് ഒരു ജാടയില്ലല്ലോ, മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ടുള്ള ഇത് ചിത്രേശൻ നടേശൻ തന്നെയാണോ? അത് മാക്സിമം ബോഡി ബിൽഡേഴ്സ് പറയാമെന്ന് വെച്ചാല് അംഗീകാരമുള്ള ഫെഡറേഷനിൽ തന്നെ പങ്കെടുക്കുക. കാരണം നമ്മൾ അംഗീകാരമുള്ള ഫെഡറേഷൻ കളിച്ചാൽ മാത്രമേ അതനുസരിച്ചുള്ള അംഗീകാരം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എനിക്കുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അപ്പൊ നമ്മുടെ രണ്ട് പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നിട്ടാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷെ ആദ്യത്തെ വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ നമ്മുടെ ചാമ്പ്യൻ ഉണ്ടായി. പുള്ളിനെ പറഞ്ഞ ഒരു ടിവിയിലും ആഡ് കൊടുക്കരുത്, ഇനി അതിനുവേണ്ടി പ്രൊമോഷൻ വർക്ക് ആവുമെന്ന് ചോദിച്ചിട്ട് ഒരു ടിവിയിലും ആഡ് കൊടുക്കണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ ഹൈബീന സാറ് പറഞ്ഞിട്ടാണ് ഒരു സ്വീകരണം വേണമെന്ന് പറഞ്ഞത്. അത് ചെറിയ രീതിയിൽ വീടിന്റെ ഉള്ളിൽ വെച്ച് വീടിന്റെ ആ കോമ്പൗണ്ടിൽ വെച്ചാണ് കൊടുത്തത്. പുറത്ത് ഒരു ഇതിലും കൊടുത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ അബുദാബിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് പങ്കെടുക്കാനും ഇദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ചേരാനും നമുക്ക് അങ്ങനെ വഴി ഒരുക്കി തന്ന ISC അബുദാബി, അബുദാബിയിലെ പോലീസിലെ കമാൻഡർമാരടക്കം ഇതിലെ ഇവിടുത്തെ അബുദാബിയിലെ വളരെ സ്പെഷ്യൽ അതിഥികൾ പങ്കെടുത്ത, അതുപോലെ തന്നെ അബുദാബിയിലെ മെയിൻ ബിസിനസ്സുകാരൊക്കെ പങ്കെടുത്ത ഒരു വേദിയിലാണ് ഇദ്ദേഹം മെയിൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. സരേഷ് വ്ളോഗ്സ്, സരേഷ് വ്ളോഗ്സിന്റെ വക ഇങ്ങനെ ഒരു എനിക്ക് ഒരു ചാൻസ് തന്നേന്. പക്ഷേ ഒരു ചാമ്പ്യന്റെ ഒപ്പം ഞാൻ കൈ വെച്ചവർക്ക് കേട്ടോ, ചാമ്പ്യൻ ഇങ്ങനെ തോളത്ത് കൈ വെച്ചവർക്ക. ദൈവമേ, ഹലോ, നമസ്കാരം. അപ്പൊ സരേഷാണ്, സരേഷ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ സ്ഥലത്തിലേക്കാണ് കേട്ടോ നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത്. എവിടേക്കാണെന്നല്ല, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് റമദ ഹോട്ടല്, അബുദാബിയിലെ കോർണിഷിലെ റമദ ഹോട്ടലിന്റെ ഏറ്റവും ടോപ്പ് വ്യൂയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ടോപ്പ് വ്യൂയിലേക്ക് ഞാൻ എന്തിനാ വന്നേന്നല്ല, നമുക്ക് കാണാട്ടാ. ഹലോ സാർ. ഹലോ, വെൽക്കം സാർ. സെക്രട്ടറി ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ മുത്താണ് ഇരിക്കുന്നത്, ഇന്ത്യയിലെ മോൺസ്റ്റർ, അതായത് ഇന്ത്യൻ മോൺസ്റ്റർ 2019 യൂണിവേഴ്സൽ ചാമ്പ്യൻ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. സാറേ, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലേ? ചെറുതായിട്ടൊന്ന് കഴിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കണം. നല്ല കാലാവസ്ഥയും നല്ല ക്ലൈമറ്റും കണ്ടില്ലേ? ഇതേം പറഞ്ഞു കേട്ടില്ലേ, റമദ ഹോട്ടലിലെ ഏറ്റവും ടോപ്പിലെ വ്യൂല് അടിപൊളി വ്യൂ ആണ് കേട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കാണുന്നത് എനിക്ക് അത്ര വിശ്വാസം പോരാ. എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ്, സ്നാക്സ് പോലെ
കഴിച്ചോണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിഞ്ഞു, രണ്ടു മണിക്കൂർ മുമ്പ് വെച്ചുകഴിഞ്ഞു. അതെ. അപ്പൊ നമ്മള് സാറുമായിട്ട് ഇപ്പൊ സാറിന്റെ ജിമ്മിലേക്ക് പോകണം കേട്ടോ. അപ്പൊ ഹോട്ടലിന്റെ ഒരു ജിം ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ജിമ്മിലെ വിശേഷങ്ങളും എങ്ങനെയാണ് സാർ ഇത്രയും കട്ടേക്ക് ആയത്, അപ്പൊ നമുക്ക് ചോദിച്ചറിയാം. ഓ, ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ, സാറായിട്ട് ഇങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഐ കാൻ ബിലീവ് ഇറ്റ്. അപ്പം ചിത്രേശൻ സാറ്, സാറിന് ഈ ഒരു പ്രൊഫഷനിലേക്ക് കുട്ടിക്കാലം തൊട്ടിട്ടേ സാറിന് ഇങ്ങനെ ഒരു ഇതൊരു അംബീഷനായിട്ടുണ്ടായിരുന്നോ? ബോഡി ബിൽഡിങ്ങിൻ്റെ അംബീഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഞാനൊരു സ്പോർട്സ് താരമായിരുന്നു. അപ്പം ആ ഒരു സ്പോർട്സിലൊരു എന്താ പറയുക, ഒരു അറിയപ്പെടുന്ന ആളും പിന്നെ അതെ ആ ഒരു ഏത് ഗെയിമാണോ അതിൻ്റെ ടോപ്പ് ലെവലിൽ എത്താനുള്ള ആഗ്രഹമാണ്. ഞാൻ ഹോക്കി പ്ലെയർ ആയിരുന്നു. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുക, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഹോക്കിയുടെ ചെറിയൊരു പരിമിതികളൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു, കാരണം നല്ലൊരു കോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, സ്കൂളിൽ കളിച്ചു, കോളേജിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായി കളിച്ച്. പിന്നെ മാക്സിമം ഞാൻ കളിച്ചത് കേരള സ്റ്റേറ്റിന് വേണ്ടിയാണ്, കാരണം എൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻ്റ്. കുറേ ട്രൈ ചെയ്തു ഇന്ത്യൻ ടീമിൽ, ഇന്ത്യൻ ടീമല്ല ആർമി ടീമിൽ കയറാൻ വേണ്ടി, ആർമി ടീമിൻ്റെ ഹോക്കി ടീമിൽ കയറാൻ വേണ്ടി സെലക്ഷനൊക്കെ പോയിരുന്നു. പക്ഷെ അതിൻ്റെതായ അത്രയ്ക്കും അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് ഒന്നും എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടും ആ സെലക്ഷനൊന്നും കിട്ടിയില്ല. പിന്നെ ആ ഒരു ഹോക്കിയുടെ ആ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ് ജോലി കിട്ടി, ഡൽഹിയിൽ പോയി റെജിനേഷൻ ബിസിനസ് ഗ്രൂപ്പിൽ ഞാൻ ട്രെയിനറായിട്ട് പോയി. കാരണം വീട്ടുകാർക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ വേണമായിരുന്നു. പിന്നെ ഫിറ്റ്നസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫീൽഡ്. അവിടെ പോയി പിന്നെ എൻ്റെ ഒരു സെക്കൻഡ് ഹോബിയായ, സെക്കൻഡ് ഹോബി അല്ല, അതൊരു പാർട്ട് ഓഫ് എൻ്റെ ഇതായിരുന്നു. സ്കൂളിൽ വെച്ച് ഞാൻ ചെറിയ രീതിയിൽ ജിമ്മിലൊക്കെ പോകുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് ജിം ഫീസൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വീട്ടുകാരത്ര എന്താ പറയുക, സാമ്പത്തികമായിട്ടൊന്നും വലിയ ഇതായിരുന്നില്ല. ചെറിയ ചെറിയ ജിമ്മിലൊക്കെ ആ സമയത്ത് വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഷെഡിൻ്റെ അകത്ത് ചെറിയൊരു ജിം ഉണ്ടായിരുന്നു. അവിടെ മാസം 30 രൂപയൊക്കെ ഞാൻ കൊടുത്ത്, ഇപ്പോഴും ഓർമ്മയുണ്ട്. ചെറിയ രീതിയിലുള്ള ജിമ്മിലെ ഈ ജിമ്മിൻ്റെ സാധനങ്ങൾ ചെറിയ അതൊക്കെ ചെയ്യുന്നു. പിന്നെ കോളേജിലെത്തി, കോളേജിൽ അവിടെയും എൽഎൻസിയിലാണ് പഠിച്ച, അവിടെ ചെറിയ രീതിയിൽ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോക്കി കളിക്കുന്നതുകൊണ്ട് സമയം കിട്ടാറുണ്ടായിരുന്നില്ല. വെക്കേഷനൊക്കെ വരും, ചെറിയ ജിമ്മിലൊക്കെ പോയി ചെയ്യാറുണ്ട്. 2 മാസം കുറച്ച് സൈസ് ഒക്കെ കൂട്ടും. പിന്നെ വീട്ടിൽ തന്നെ പുള്ളപ്പും പുഷപ്പൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയതിന് ശേഷമാണ് എന്താ പറയുക, കിട്ടിയ ആദ്യത്തെ സാലറി എന്നാണ് ആദ്യമായിട്ട് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. വളരെ ഹാപ്പി ആയിരുന്ന ഒരു മൂമെൻറ്റ്. പിന്നെ ഫസ്റ്റ് താങ്കളിൽ തന്നെ പ്രോട്ടീൻ മേടിച്ചു, ഞാനത് സ്റ്റാർട്ട് ചെയ്തു. 2008 തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. കോമ്പറ്റീഷൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് 2008 സ്റ്റാർട്ട് ചെയ്തു. 2011 എന്താ പറയുക, മിസ്റ്റർ കേരള കോൺടിയൊക്കെ തയ്യാറെടുത്തെങ്കിലും കോമ്പറ്റീഷൻ ചെയ്തു. പക്ഷേ ആ ഒരു പ്രൊഫഷണൽ രീതിയിലൊന്നും ചെയ്യാനുള്ള എന്താ പറയുക, ആരും ഹെൽപ്പ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നില്ല. കാരണം എത്രയിലെ, 2011 കേരള ടീമിന് മിസ്റ്റർ എറണാകുളം ചെയ്തു. മിസ്റ്റർ എറണാകുളം, പക്ഷെ അതൊന്നും എന്താ പറയാ, പ്രോപ്പർ ആയിട്ടൊന്നും ഒരു ചെയ്ത ചെറിയ രീതിയിലൊക്കെ ചെയ്ത് 5 സ്ഥാനമൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഹാപ്പി. പക്ഷെ പിന്നെ എനിക്ക് നന്നായി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2011 വീണ്ടും ഒരു ഓപ്പൺ മിസ്റ്റർ കേരളക്ക് വേണ്ടി തയ്യാറെടുത്തു. പക്ഷെ കോമ്പറ്റീഷന് ഒരാഴ്ച മുമ്പ് ചെറിയ ആക്സിഡന്റൊക്കെ പറ്റി ഹോസ്പിറ്റലായി. കോമ്പറ്റീഷന് അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലായി. ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ വീട്ടുകാരൊക്കെ എതിർത്ത്, കാരണം കിട്ടുന്ന വയസ്സൊക്കെ ബോഡി ബിൽഡിങ്ങിൽ ചെലവാക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തി അത് പിന്നെ എല്ലാ വീട്ടുകാർക്കും ഉണ്ടാവുമല്ലോ, വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമാണ്. ഇനിയിപ്പോ ബോഡി ബിൽഡിംഗ് ഒന്നും ചെയ്യണ്ട, ജോലി തന്നെ കൂടെയുള്ളവരൊക്കെ ജോലി എടുക്കുന്നു, അവരൊന്നും ബോഡി ഇല്ല, അവരൊക്കെ ഫിറ്റ്നസിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷെ ബോഡി ബിൽഡിംഗ് എൻ്റെ ഒരു പാഷനായിരുന്നു. കാരണം
ആ സമയത്ത് ഹോക്കി ഇല്ല, ബോഡിബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് മാക്സിമം മിസ്റ്റർ കേരള എന്നായിരുന്നു ഫസ്റ്റത്തെ ആഗ്രഹം. പിന്നെ അതൊക്കെയാണ് കേരളത്തിലേക്കുള്ള ടച്ച് വിട്ട് പിന്നെ വിചാരിച്ചു മിസ്റ്റർ ഡൽഹി ചെയ്യാം, കാരണം കേരളത്തിലെ പൂണം മല്ലം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ 2016 വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് സാഗർ ഞങ്ങൾ മീറ്റ് ചെയ്ത് ഒന്നിച്ച് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ എന്താ പറയാ ചെയ്തു, ഫസ്റ്റ് മിസ്റ്റർ ഡൽഹി ചെയ്ത് 2015 മിസ്റ്റർ ഡൽഹി. 4 വർഷത്തെ ഗ്യാപ്പിനുശേഷം മിസ്റ്റർ ഡൽഹി ചെയ്ത്. പക്ഷേ ആദ്യത്തെ മിസ്റ്റർ ഡൽഹി തന്നെ 5th സ്ഥാനം കിട്ടി. 75 കിലോയിലാണ് പങ്കെടുത്തത്. അത് കഴിഞ്ഞ് 5th സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ, പിന്നെയും എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പിന്നെ അപ്പൊ 2 ആഴ്ച കഴിഞ്ഞപ്പോ മിസ്റ്റർ എൻട്രി ഉണ്ടായിരുന്നു. 5th സ്ഥാനം കിട്ടിയാൾക്ക് എങ്ങനെ വന്നാലും മിസ്റ്റർ എൻട്രിക്ക് പോകാൻ ചാൻസ് കിട്ടില്ലായിരുന്നെങ്കിലും ഫെഡറേഷൻ പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ഞാൻ തയ്യാറെടുത്തു. പക്ഷെ എന്റെ മുമ്പിൽ ആകെ ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു മിസ്റ്റർ ഡൽഹിക്ക് 5th സ്ഥാനം, മിസ്റ്റർ ഇന്ത്യക്ക് അപ്പൊ എന്ത് കിട്ടും എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എന്റെ വൈഫ് പിന്നെ സാഗർ അവരൊക്കെ പറഞ്ഞു, വൈഫ് പറഞ്ഞു കുഴപ്പമില്ല ട്രൈ ചെയ്യ്, കാരണം നമുക്ക് പോയാലല്ലേ അറിയാൻ പറ്റുള്ളൂ, ചാമ്പ്യൻഷിപ്പിനൊക്കെ പോയാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടാവുന്ന. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയർക്ക് വേണ്ടി ഒരു എന്താ പറയാ നെക്സ്റ്റ് ഇയർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ വീണ്ടും 2 ആഴ്ച കറക്റ്റ് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ആ കൊല്ലത്ത് എനിക്കൊരു മിസ്റ്റേക്ക് എവിടെ വെച്ചാൽ കൊല്ലത്ത് വെച്ചാണ്, കൊല്ലത്ത് വെച്ചാണ്. അപ്പൊ അവര് ഒന്നും കൂടി എന്താ പറയാ ഇൻട്രസ്റ്റ് ആയി, കാരണം കേരളത്തിൽ പോവാ നമ്മുടെ മലയാളികളുടെ മുമ്പിൽ പങ്കെടുക്കുക അതൊരു എന്താ പറയാ ഒരു തന്നെ ഒരു കാര്യം തന്നെ. പിന്നെ അപ്പൊ 2 ആഴ്ച കഠിനമായ പരിശ്രമത്തിലൂടെ ശരിക്കും പോയി, പങ്കെടുക്കാൻ വേണ്ടി പോയി. നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ ഞാൻ പങ്കെടുത്തു. മിസ്റ്റർ ഡൽഹിയിൽ ഫസ്റ്റ് വന്ന ആ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു. പുള്ളി കിട്ടിയത് 4th സ്ഥാനം. മിസ്റ്റർ ഡൽഹിക്ക് 5th സ്ഥാനം കിട്ടി എനിക്ക് ഫസ്റ്റ്. അതാണ് എന്താ പറയാ ഏറ്റവും വലിയ എന്താ പറയാ ഇതിന്റെ ഇടയിൽ സാഗർ എന്ന് പറഞ്ഞ പേര് കേട്ടോ, അതാരാണ്? എന്റെ കോച്ചാണ്, കോച്ചായിരുന്നു മിസ്റ്റർ സാഗർ, സാഗർ എം പി. അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? ഇടുക്കിയിലാണ്. എന്റെ കോളേജ് തന്നെയാണ് പഠിച്ചത്. അപ്പൊ അദ്ദേഹമാണോ ആദ്യത്തെ കോച്ച്? കോച്ച് ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയാ ഒരു ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട്. അപ്പൊ നമ്മ ഒരു ഒന്നിച്ചുള്ള ഒരു പിന്നെ അങ്ങോട്ടേക്ക് ഒരു 2014 ഒന്നിച്ച് വർക്ക്ഔട്ട് ചെയ്ത് ഒരു കൊല്ലത്തോളം ഞങ്ങൾ ഒന്നിച്ചാണുള്ളത്. പിന്നെ പതുക്കെ പതുക്കെ പുള്ളി കോച്ചിങ്ങിലേക്ക് വരുന്നു, കാരണം ഞാൻ പുള്ളിയുടെ തോന്നി എനിക്ക് കോമ്പറ്റീഷൻ ചെയ്യണം, നമുക്ക് മാക്സിമം ടോപ്പ് ലെവൽ വരെ പോവാം. പുള്ളി പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. പുള്ളി ഇതിനെപ്പറ്റി കുറേ റിസർച്ചൊക്കെ ചെയ്ത് പിന്നെ 2016 വീണ്ടും മിസ്റ്റർ ഡൽഹി ഫസ്റ്റ്. 2016 വീണ്ടും മിസ്റ്റർ ഡൽഹി ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് വന്നു. പിന്നെ മിസ്റ്റർ ഇന്ത്യ ദുബായിക്ക് പോയിരുന്നു. മിസ്റ്റർ ഇന്ത്യ ദുബായിക്ക് പോയിരുന്നു, ദുബായിൽ വെച്ചായിരുന്നു. ഇന്ത്യൻ പാസ്പോർട്ടിൽ എല്ലാവർക്കും പങ്കെടുക്കാരുന്നു അവിടെ വെച്ച്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ദുബായിലേക്ക് വന്നത്. അവിടെ പക്ഷേ എന്താ പറയാ ഭയങ്കര ടഫ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. വെയിറ്റ് കാറ്റഗറിയിൽ ഞാൻ 72-80 കിലോയിലായിരുന്നു പങ്കെടുത്തത്. ഓക്കെ, അതെനിക്ക് 6th സ്ഥാനം വന്നിട്ടുണ്ട്, കാരണം എല്ലാം ടോപ്പ് ബോഡി ബിൽഡേഴ്സ് ആയിരുന്നു. കാരണം ഇവരെല്ലാം ഉണ്ടാകും. പിന്നെ ദുബായിൽ തന്നെ നല്ല നല്ല ടോപ്പായിട്ടുള്ള കുറെ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ച് ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, കാരണം എല്ലാവർക്കും ആ ഒരു 2-3 കൊല്ലം എന്താ പറയാ നമുക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓവറോൾ ഈ ദുബായിൽ വന്നത് ഏത് കൊല്ലത്തിലായിരുന്നു? 2016 തന്നെയാണ്. അതിനുശേഷം പിന്നെ ഈ ഒരു താഴെ പോയതിൽ ഒരു ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും? പക്ഷേ 6th സ്ഥാനം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം തന്നെയുള്ളൂ, കാരണം അത്രയ്ക്കും നല്ല എന്താ പറയുക ടോപ്പായിട്ടുള്ള ഫേമസ് ആയ ബോഡി ബിൽഡേഴ്സും എക്സ്പീരിയൻസ് ആയുള്ള സീനിയർ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സിനൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഓക്കെ, ടോപ്പ് 6 തന്നെ എത്തിയാലും എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ 2017 വീണ്ടും മിസ്റ്റർ ഡൽഹി. 2017 മിസ്റ്റർ ഡൽഹിക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി കൊല്ലം ഓവറോൾ കിട്ടിയാൽ പറ്റും, അതിനുവേണ്ടിയുള്ള കറക്റ്റ് പ്രാക്ടീസ് ആയിരുന്നു. ഓവറോൾ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ ഡൽഹി ഓവറോൾ കിട്ടി, മിസ്റ്റർ ഇന്ത്യ ഓവറോൾ കിട്ടി. പിന്നെ 2018 മിസ്റ്റർ ഡൽഹിയും ഓവറോൾ കിട്ടി, മിസ്റ്റർ ഇന്ത്യ ഓവറോൾ കിട്ടി. ഓക്കെ, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ 2018 ഞാൻ മിസ്റ്റർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. അതൊരു IBFF എന്നൊരു ഫെഡറേഷൻ, യൂറോപ്പ് ബേസ്ഡ് ആയ ഒരു ഫെഡറേഷൻ്റെ കീഴിൽ മിസ്റ്റർ വേൾഡ് ചെയ്യാൻ വേണ്ടി പോയി. ഓക്കെ, മിസ്റ്റർ വേൾഡ് ചെയ്യാൻ വേണ്ടി അത് ഏത് വർഷം പറഞ്ഞു? 2018 2018 മിസ്റ്റർ
ചെയ്യാവുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അവര് പറഞ്ഞു ഫെഡറേഷൻ കാര്യം ഇഷ്ടമായിട്ട് മെമ്പർഷിപ്പ് ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കുക, കാരണം ഞാൻ ഓൾറെഡി മിസ്റ്റർ ഇന്ത്യ ഓവറോൾ ആയിട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഓൾറെഡി ക്വാളിഫൈ ആയി. ഓക്കെ, രണ്ട് അത് ചെയ്യാൻ ഒരു യൂറോപ്പ് സ്ലോവേനിയ വെച്ചായിരുന്നു ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, പോയി പങ്കെടുത്തു. അത് 80 കാറ്റഗറിയിലാണ് പങ്കെടുത്തത്. ഫസ്റ്റ് വന്ന് അവിടെ ഓവറോൾ ഞാൻ വിൻ ചെയ്ത്. അപ്പൊ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ നാട്ടിൽ വന്ന് നാട്ടിൽ ചെറിയ നല്ല സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. ഐബിഡിന്റെ നമ്മുടെ നാട്ടുകാരൊക്കെ കൂടി ഒരു സ്വീകരണം വെച്ച് നല്ല സന്തോഷം. പേപ്പറിൽ കൊച്ചി ടൈംസിലൊക്കെ വന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ സ്പോർട്സ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ജോലി കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടി അവിടെ പോയി. പോയി കഴിഞ്ഞപ്പോഴാണ് ഇവര് ഈ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫെഡറേഷൻ ഒന്നും വാല്യൂ ഇല്ല, അത്ര നാള് ചെയ്ത മിസ്റ്റർ ഡൽഹി, മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ദുബായ്ക്ക് ഓക്കെ, മിസ്റ്റർ വേൾഡ്, ഈ ഒന്നും ഫെഡറേഷന് നമുക്ക് സ്പോർട്സ് കൗൺസിലോ മിനിസ്റ്റർ ഓഫ് അഫയേഴ്സ് സ്പോർട്സ് അത് അവരും പിന്നെ കേരള ഗവൺമെന്റും ഇതിൻ്റെ ഒന്നും അംഗീകാരം ഇല്ലാത്തൊരു ഫെഡറേഷനായിരുന്നു. അപ്പോഴാണ് ഞാൻ അത്രയും 2015, 2016, 2017, 2018 നാല് കൊല്ലം എന്റെ സ്പോൺസർ ഒന്നും ഇല്ലാതെ സ്വന്തം കയ്യിൽ കാശൊക്കെ ഇട്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ പോയി കഴിഞ്ഞപ്പോ ഒന്നുമില്ല. വീട്ടുകാർക്ക് വീണ്ടും സിറ്റുവേഷൻ 2015 ഹോസ്പിറ്റലിൽ ആയപ്പോ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അവരെതിർത്ത് ഞാൻ ചെയ്തതാണ്. അവര് അപ്പം പറഞ്ഞു ഇത്രയും നാള് നീ ചെലവാക്കിയ പൈസയും ഇതൊക്കെ വീണ്ടും ആ ഒരു ഇത് കടന്നു വന്നു. എന്താ പറയാ, ഇത്ര നാള് വരെ ജയിച്ച് സന്തോഷത്തോടെ പോയ ആള് വീണ്ടും. പിന്നെ ഞാനപ്പോ നമ്മുടെ എറണാകുളത്തെ അംഗീകാരമുള്ള ഫെഡറേഷനിൽ സ്പോർട്സ് കൗൺസിൽ സംസാരിച്ചപ്പോ ഇന്ന ഫെഡറേഷനാണ് അംഗീകാരമുള്ളത്. അതായത് ജെറി എന്നുള്ളൊരു എറണാകുളം ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി ഉണ്ട്. പുള്ളിയുടെ നമ്പർ വന്ന് പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്തു. പുള്ളി പറഞ്ഞ് പോളിയാണ് നമ്മുടെ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി, പുള്ളിനെ സംസാരിച്ച് അപ്പൊ പുള്ളി പറഞ്ഞ് ഈ ഒരു ഫെഡറേഷനിൽ പങ്കെടുക്കും. അപ്പൊ ഞാൻ നേരെ ഡൽഹിയിലേക്ക് പോയി. അപ്പോ ഡൽഹിയില് ഒരു എന്റെ സുഹൃത്ത് ഉണ്ടായിരുന്നു, എന്റെ ജിമ്മിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്ന പുള്ളിയുടെ പേര് മിത്തൽ സിംഗ് എന്നാണ്. എന്തെന്ന് പേര്? മിത്തൽ സിംഗ്. മിത്തൽ സിംഗ്. പുള്ളി പറഞ്ഞ് ഇത്ര നാള് ടൈം വേസ്റ്റ് ചെയ്തു, ഇനി ടൈം വേസ്റ്റ് ചെയ്യണ്ട, ഈ ഒരു ഫെഡറേഷനിലോട്ട് പോവാ. അതായത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ, ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ ഉണ്ട്. പുള്ളി അതിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി ഒരു ജൂനിയർ മിസ്റ്റർ വൈഡും മിസ്റ്റർ ഏഷ്യയൊക്കെ ആയിരുന്നു. നമ്മുടെ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ് ചേതൻ പത്താരെ. ചേതൻ പത്താരെ. പത്താരെ. കാരണം ഞാൻ പങ്കെടുത്ത ഫെഡറേഷന്റെ പേരും ഈ ഒരു ഫെഡറേഷന്റെ പേരും സെയിം ആണ്, WBPF. അതാണ് കൺഫ്യൂഷനായത്. ഏത് ഫെഡറേഷനാണ് നമുക്കറിയില്ല. ഞാൻ ഡൽഹിയിലായിരുന്നല്ലോ, കേരള ആൾക്കാരോടൊന്നും ടച്ച് ഉണ്ടായിരുന്നില്ല. ആ ഒരു നാല് പോലും 2011 ഞാൻ പോയ മിസ്റ്റർ എറണാകുളം ചെയ്തപ്പോ എനിക്കൊരു ടച്ച് ഉണ്ടായിരുന്നു, പിന്നൊന്നും ടച്ച് ഇല്ല. ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്കൗട്ടില്ല, അസോസിയേഷൻ ഫെഡറേഷൻ ഒന്നും ഞങ്ങൾ നോക്കിയില്ല. സിംഗ് പറഞ്ഞു ഞാൻ സംസാരിക്കാൻ പറഞ്ഞു, ചേട്ടൻ പത്താരായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞാൻ ആ ഫെഡറേഷനിൽ ജോയിൻ ചെയ്തു. അപ്പൊ 2018 ഓൾമോസ്റ്റ് കഴിഞ്ഞു. കഴിഞ്ഞു ആ കൊല്ലം 2018 എനിക്ക് മിസ്റ്റർ ഏഷ്യക്ക് എന്നോട് സെലക്ഷൻ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ സെലക്ഷൻ ഇറങ്ങി. വിഭാഗം മറ്റേ വെയിറ്റ് സെലക്ഷൻ ഞാൻ തുടങ്ങിയത് 80 kg തന്നെ. മിസ്റ്റർ വേൾഡ് ഞാൻ ജയിച്ചത് 2018 ജൂണിലാണ്. ജൂണിലാണ്. ഓക്കെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലായിരുന്നു. ഒക്ടോബറിലല്ല, ജൂലൈ ഓഗസ്റ്റിലായിരുന്നു സെലക്ഷൻ. ഓക്കെ. മിസ്റ്റർ ഏഷ്യക്ക് വേണ്ടി. ഓക്കെ. ആ ഫെഡറേഷൻ. ശരി. അപ്പൊ ഞാൻ നേരെ സെലക്ഷന് പോയി, എനിക്ക് സെലക്ഷൻ കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് ഒന്ന് ഒരാഴ്ചത്തേക്ക് വേണ്ടി സെലക്ഷൻ കഴിഞ്ഞ ശേഷം സാറിന്റെ അതിനുവേണ്ടി അവിടെ ഒരാഴ്ചത്തേക്ക് വേണ്ടി പോയതാണ്. പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നു. അതെ അതെ. ആ സമയത്ത് വെള്ളപ്പൊക്കം വന്ന് ഞങ്ങൾ വീടിന്റെ അവിടെ ഒന്നും വെള്ളം കയറിയില്ലെങ്കിലും പരിസരത്തൊക്കെ, അതായത് കുറച്ച് ദൂരെയൊക്കെ എന്റെ വീട്ടിൽ വെള്ളം കയറി ഒരുപാട് എല്ലാവരും കേരളത്തിൽ ബുദ്ധിമുട്ടായി. മാനേജറുണ്ടല്ലോ പുള്ളി, ഞങ്ങളൊക്കെ പുള്ളി ഓൾറെഡി ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവിടെ പോയി സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ കൊടുക്കാനും
അപ്പൊ പിന്നെ ഞാനും അവരുടെ കൂടെ കൂടി. അത് ഞാൻ ചേച്ചി സാറോട് ചോദിക്കും, ഞങ്ങളെ കെട്ടുപോയി കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പറ്റില്ല സാറൊന്നും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ആ വർഷം 2015 അതോടെ അവസാനിച്ചു. 2019 ഞങ്ങൾ വീണ്ടും. അപ്പൊ ആ സമയത്ത് മിസ്റ്റർ ഇന്ത്യ ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി മിസ്റ്റർ കേരള ഫെബ്രുവരിയിലായിരുന്നു 2019. അതിന് പങ്കെടുക്കാൻ പറ്റില്ല. 2019 തന്നെ മാർച്ചിലായിരുന്നു മിസ്റ്റർ ഇന്ത്യ, അതിനും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാണെങ്കിൽ നേരെ മിസ്റ്റർ ഏഷ്യ തന്നെ ചെയ്യും. അപ്പൊ ജാനുവരിയിൽ തുടങ്ങി ഞാൻ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6th ആയിരുന്നു ഏഷ്യൻ ടീമിന്റെ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ. അപ്പൊ ഞാൻ അപ്പോഴേക്കും ആഗ്രഹമുള്ളത് കേരളത്തിന് വേണ്ടി പ്രതിനിധീകരിക്കും സെലക്ഷന്, ഇന്ത്യൻ ടീമിന്റെ സെലക്ഷന് വേണ്ടി പോകാൻ വേണ്ടി കേരള ടീമിന് വേണ്ടി പോവുക. കേരള ടീമിന് വേണ്ടിട്ട് പോകണം. കേരള ടീമിന് ഓരോ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ നിന്നിട്ടാണല്ലോ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ. അങ്ങനെ പോയി സെലക്ഷൻ കിട്ടി. 90 kg കാറ്റഗറിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ഇന്ത്യൻ ടീമിന് വേണ്ടി. അപ്പൊ ആ സെലക്ഷൻ രണ്ട് സെലക്ഷൻ എടുക്കുന്നുണ്ട്, ഒന്ന് ഏഷ്യൻ ടീമിന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയും വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയും. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി എനിക്ക് ഇന്ത്യൻ ടീമിന് സെലക്ഷൻ കിട്ടി, വേൾഡിന് വേണ്ടി കിട്ടിയില്ല. അങ്ങനെ വീണ്ടും സെലക്ഷൻ കിട്ടിയ ശേഷം ചാമ്പ്യൻഷിപ്പ് ടാർഗറ്റായിട്ട് വീണ്ടും എന്താ പറയാ നമ്മുടെ ഹാർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മിത്തരിൽ നിന്ന് പുള്ളിയാണ് എനിക്ക് പോസിംഗും കാര്യങ്ങളൊക്കെ പുള്ളി പഠിപ്പിച്ചത്. ചെറിയ ചെറിയ പുള്ളി അറിയാം ഏതൊക്കെ പ്ലെയറാണ് എങ്ങനെയൊക്കെയാണ് പുള്ളി. അപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു ഗൈഡൻസ് ഒക്കെ പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ സാഗറും മുന്നോട്ട് പോയി അവസാനം ചാമ്പ്യൻഷിപ്പായി ഇന്തോനേഷ്യയിൽ ചേർന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് ഏത് ആൾക്കാര് പറഞ്ഞിരുന്നു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാനപ്പോ അവരടുത്ത് ഓൾറെഡി കോണ്ടാക്ട് ചെയ്തിരുന്നു എനിക്ക് മിസ്ട്രേഷൻ ചെയ്യണമെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഞാനത് കേട്ടപാടെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുന്ന 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞു വാക്ക് വലിച്ചു. പിന്നെ എന്തൊരു സ്വഭാവം വെച്ചാല് ഒന്നും നേടണമെങ്കിൽ അത് ഞാൻ ചെയ്യും. സപ്പോർട്ട് ഉണ്ടായാലും ഇല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചെയ്യും, ജയിക്കാൻ വേണ്ടി ചെയ്യും, പങ്കെടുക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ അങ്ങനെ അച്ഛൻ വരെ എനിക്ക് ട്രെയിനിങ് ആയാലും ശരി, ഡയറ്റ് ആയാലും ശരി, റെസ്റ്റ് ആയാലും ശരി, എനിക്ക് അതിലായിരിക്കും ഫോക്കസ്. വർക്കിലായിട്ടില്ല, വർക്ക് എടുത്താൽ നമുക്ക് പൈസ ഇട്ടെങ്കിലും, കാരണം ഇതും അതും കൂടി ചെയ്യുമ്പോൾ ഒന്നുമില്ല, അതിൽ ഏതെങ്കിലും ഒന്നും ചെയ്യുക. മിസ്ട്രേഷ്യ എനിക്ക് മിസ്ട്രേഷ്യ. അപ്പൊ ക്ലയൻസൊക്കെ ഞാൻ പേഴ്സണൽ ട്രെയിനറായിരുന്നപ്പോൾ ക്ലയൻസൊക്കെ ഞാൻ കുറച്ച് പിടിച്ചു. അപ്പൊ അതുകൊണ്ടൊന്നും നമുക്ക് മൊത്തം കാര്യം നടക്കില്ല. പിന്നെ ഈ പറഞ്ഞൊന്നും വാക്ക് വലിച്ചില്ല. ഓൾറെഡി 2015 തുടങ്ങി 2018 കടമുണ്ട്, ഓൾറെഡി ഉണ്ട് ആ കടം. അങ്ങനെ ഉണ്ട്, അതിന് പുറമെ വീണ്ടും ഒരു ഇത് കടം വേണ്ടായിരിക്കാൻ വേണ്ടി സ്പോൺസറെ ട്രൈ ചെയ്തു. ഇന്ത്യയിലില്ലാത്ത ഫെഡറേഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് എനിക്ക് സ്പോൺസർ കിട്ടാണ്ടിരുന്നത്, അതും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 2018 ഓൾറെഡി ഞാൻ കുറേ അപ്രോച്ച് ചെയ്തിരുന്നു ഫിറ്റ് ലൈനെയും അവരുടെയൊക്കെ അപ്രോച്ച് ചെയ്തെങ്കിലും അവരൊന്നും ആ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തില്ല, ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാനൊന്നും സപ്പോർട്ട് വേണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ വീണ്ടും എന്താ പറയാ സെലക്ഷൻ കിട്ടി, സെലക്ഷൻ പോകാൻ തന്നെ ഫ്ലൈറ്റിനൊക്കെ പോകാൻ വീണ്ടും കടം മേടിച്ചു. വൈഫിന്റെ ഈ കടം ചോദിക്കുമ്പോ നമ്മളെ സ്വന്തം ഫാമിലി ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആണോ? പൈസ ഇല്ല, ഞാൻ ഒറ്റ മോനാണ്. പിന്നെ അങ്ങനെ നമുക്ക് അത് എന്താ പറയാ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും പിന്നെ കുറച്ച് നമ്മളെ വൈഫിന്റെ വീട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്തു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സ്റ്റാഫിനോട് കുറച്ച് കടം മേടിച്ച് അങ്ങനെ സെലക്ഷൻ കിട്ടി. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ സപ്ലിമെന്റും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റിന് മേടിച്ച് ചെയ്തിട്ടുണ്ടാവുന്ന. ഇന്തോനേഷ്യക്ക് പോകാൻ വേണ്ടി നമുക്ക് ടിക്കറ്റിന്റെ പൈസയും വിസയുടെ പൈസയും ഒക്കെ ഫെഡറേഷൻ ഏൽപ്പിക്കണം. അവരുടെ എല്ലാ ടീമിന്റെ മൊത്തം ചെയ്യണം. ഞാനൊരു പുതിയൊരു അത്ലറ്റാണ്, ഫെഡറേഷൻ ഒരിക്കലും
സ്പോൺസർ ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നുണ്ട്, മുൻ ചാമ്പ്യന്മാർക്ക് വേണ്ടിയും ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ആ അപ്പൊ നമ്മൾ പോയ ചെലവ് മൊത്തം നമ്മുടെ തന്നെ നമ്മളെ 135,000 എത്ര 135,000 ഓ ചെറിയ പേടിയുണ്ടായിരുന്നു, കാരണം വലിയൊരു ചാമ്പ്യൻഷിപ്പ് ആണ്, ആദ്യമായിട്ടാണ് പോകുന്നത്, സീനിയേഴ്സ് ആണ്. 90 ഫസ്റ്റ് വന്ന് ഗോൾഡ് അടിച്ച് ഓവറോളിന് വേണ്ടി മത്സരം, ഓവറോൾ എല്ലാം സീനിയേഴ്സ്, ദൈവത്തിന്റെയും ഫാമിലിയുടെയും നമ്മുടെ കുറേ പ്രാർത്ഥനയും അവരുടെ സുഹൃത്തുക്കളെയും ഓവറോൾ ചാമ്പ്യനാവാൻ ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് മിസ്റ്റർ ഏഷ്യ ഓവറോൾ ചാമ്പ്യൻ കേരളത്തിൽ നിന്ന്. ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടും അത്രയും വീട്ടുകാർ, പക്ഷെ അതൊരു കാര്യമൊന്നുമില്ല. മിസ്റ്റേഷ്യ ചെയ്തിരുന്ന അപ്പൊ അവർക്ക് പറഞ്ഞു, മിസ്റ്റേഷ്യ എന്തിനാ, ഓൾറെഡി നീ 4 കൊല്ലം മെഞ്ചി ചെയ്തിട്ട് ഒന്നും കിട്ടി, ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, കടങ്ങൾ മാത്രം ബാക്കി. വീട്ടുകാർക്ക് ഇതിനെ പറ്റി അറിയില്ലല്ലോ, ഏത് ഫെഡറേഷനോ അറിയില്ല, ജയിച്ചിട്ട് പേപ്പറിലോ ഒന്നും വന്നില്ല, കാരണം അത്രയും വലിയ ന്യൂസായിട്ട് ആരും എടുത്തില്ല, എടുത്തിട്ടില്ല. എന്താ പറയാ, ടോപ്പ് എനിക്കും തോന്നിയിരുന്നത് ഫീൽ ചെയ്തിരുന്നത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു വീണ്ടും കടവായി, ടിക്കറ്റിന്റെ ഭയങ്കര കടമാണ്, വീണ്ടും ഒരു ചെയ്യണോ. വൈഫ് പറഞ്ഞു ചെയ്തു, വൈഫ് എപ്പോഴും സപ്പോർട്ടാണ്, അവള് പറയാ ഒരിക്കലും അവള് വലിയ നസീബാണ്, എല്ലാവർക്കും സാധാരണ റയർ വൈഫുകളിൽ പെട്ടൊരു വൈഫാണ്. അപ്പൊ അല്ല, സപ്പോർട്ട് എല്ലാ വൈഫുകൾക്കും, മീൻസ് കുടുംബ പ്രാരാബ്ദം പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യത കാണുമ്പോൾ ടെൻഷൻ അടിക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല, നേരെ റിവേഴ്സ് ആണ്. അപ്പൊ താങ്കളുടെ കൂട്ടത്തില് ഒരേ ലെവലില് ഒരേ വേവ് ലെങ്തിൽ നിർത്താൻ പറ്റൂല. എന്താണ് വൈഫിന്റെ പേര്? എന്താ പറഞ്ഞേ? നസീബ. ഇവൻ വീട്ടുകാരും അതേപോലെ തന്നെയുണ്ട്, വീട്ടുകാർ ഒരിക്കലും വീട്ടിലേക്ക് പൈസ അയക്കാത്തോണ്ടൊന്നും പരാതി പറയുകയോ. അപ്പൊ അനിയത്തിമാരൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു, 2012 കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ചെറിയൊരു ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു, അപ്പൊ ഓൾറെഡി കുറെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞ ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്യും, അതുകൊണ്ട് അതും എന്താ പറയാ, ദൈവ ഭാഗ്യം കൊണ്ട് അവരും നല്ല സപ്പോർട്ട്. അങ്ങനെ മിസ്റ്റർ വേൾഡ് വന്ന് സെലക്ഷൻ കിട്ടി, അസോസിയേഷൻ ചോദിച്ച് നീ പോണം. ഞാൻ പറഞ്ഞ അവരോട് തോന്നി, സാറേ ഓൾറെഡി ഇന്ത്യയിൽ എനിക്ക് പൈസ ഉണ്ട്, അതിനെ കൊണ്ട് വിഷമിക്കണ്ട, മിസ്റ്റർ വേൾഡിന്റെ എല്ലാ ചെലവും ഞങ്ങൾ നോക്കിക്കോളാം. അതൊരു ആശ്വാസം. ഇന്ന് എന്തുവേണം, പിന്നെ ഒരു മാസം അല്ലേ ഉള്ളു, വീണ്ടും കട്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റർ പറഞ്ഞ് നീ ചെയ്ത് പറ്റും, കാരണം ചിലപ്പോ മിസ്റ്റർ വേൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോലിയും കൂടി കിട്ടാനുള്ള ഉണ്ടാകുന്നു. ഈ സാഗർ എന്ന് പറഞ്ഞ സാറ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഈ സമയം വരെ ഉണ്ടല്ലേ ശരിക്കും? അങ്ങനെ ചെയ്തു സെലക്ഷനായി, അല്ല ചാമ്പ്യൻഷിപ്പ് ടൈമായി, പോയി സൗത്ത് കൊറിയയിൽ വെച്ചായിരുന്നു. സൗത്ത് കൊറിയയിൽ ഓക്കെ ഓക്കെ പോയി എല്ലാം, കാരണം മിസ്റ്റർ വേൾഡിന് വേണ്ടി സെപ്പറേറ്റ് സെലക്ഷൻ കിട്ടിയ ടീമായിരുന്നു, മിസ്റ്റർ ഏഷ്യക്ക് സെപ്പറേറ്റ് ടീമായിരുന്നു, അപ്പൊ ഇത് വേറെ ടീമാണ്, എല്ലാം ഒന്നും കൂടി സീനിയേഴ്സാണ്, ടോപ്പ് സീനിയേഴ്സ്. ഒരു ചാൻസ് ഉണ്ട് വെറുതെ, മാക്സിമം ക്ലാസ് ഫസ്റ്റ് കിട്ടിയാൽ കിട്ടി ഭാഗ്യം, പക്ഷെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. സ്റ്റേജിലായാലും ശരി, ട്രെയിനിങ് ടൈമായാലും ശരി, ചെയ്യണത് 100% ലെവലാണ് ചെയ്യുന്നത്, ഓവറോൾ ടൈറ്റിനായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഇതിലും വിട്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ലൈഫിൽ പിന്നൊന്നും കിട്ടാനില്ല അല്ലേ? എത്ര കൊല്ലത്തെ എഫേർട്ട് ആണ്, എത്ര കൊല്ലം? ഏകദേശം 2000 നമ്മള് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി 110 വരെയാണ് കാറ്റഗറി, 10 കാറ്റഗറിയിലെ ചാമ്പ്യന്മാര് വരുന്നിക്കും. ഫൈറ്റിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത്, കാരണം ടോപ്പ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇന്ത്യയിലെയും വേൾഡിലെയും ടോപ്പ് ബോഡി ബിൽഡർ ആണ് ഫൈനലിസ്റ്റ് ഈച്ച് കാറ്റഗറിയിലെ ചാമ്പ്യന്മാര്.
മാക്സിമം പിടിച്ചു, ഒരു റൗണ്ട് പിടിപ്പിച്ചു, മൂന്ന് റൗണ്ട് പിടിച്ചു, രണ്ടാമത്തെ റൗണ്ട് ജയിപ്പിച്ചു, മൂന്നാമത്തെ റൗണ്ട് ജയിപ്പിച്ചു, കമ്പാരിസൺ ജയിപ്പിച്ചു. അവസാനം അവർ അനൗൺസ് ചെയ്തു 2019 മിസ്റ്റർ യൂണിവേഴ്സ് ചിത്രേഷ് നടേശൻ. നമുക്ക് എന്താ ആരൊരു ലൈഫിന്റെ മൊമെന്റ് ഇപ്പോഴും നമുക്ക് എന്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് മാത്രം ചിന്തിച്ചാ മതി അല്ലേ, ആ ലൈഫിൽ ഒരു പോസിറ്റീവ് അല്ലേ. ഓക്കെ, അങ്ങനെ എന്താ പറയാ, കൂടെ സന്തോഷിക്കാൻ ആരുമില്ല, ആരും ഇല്ലാതെ ഞാൻ പോകും, ടീമായിട്ടാണല്ലോ പോകുന്നത്, കൊച്ചിനൊന്നും കൊള്ളാൻ പറ്റില്ല. ഞാൻ താഴെ കിടന്ന് കരച്ചിലങ്ങനെ അറിഞ്ഞ് ആർക്കൊന്നും സംഭവം ചെയ്യല്ല, കാരണം എന്റെ ഒരു സിറ്റുവേഷൻ അറിയില്ല. അങ്ങനെ ട്രോഫി, ആ ട്രോഫിയും കയ്യിലെടുത്തു, ആ സ്റ്റാ നമ്മുടെ സ്റ്റേജിൽ നമ്മുടെ നാഷണൽ സോങ് ദേശീയഗാനം അവര് പ്ലേ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ ദേശീയഗാനം കൂടി വെച്ചപ്പോ എന്താ പറയാ, ആ ഒരു നമ്മുടെ ലോകത്തിന്റെ ടോപ്പ് ലെവൽ ഒരു എവറസ്റ്റ് കീഴടക്കിയൊരു ഫീൽ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ആർക്കും ആ ഒരു വിജയം, കോടാനുകോടി ജനങ്ങളുള്ള ഇന്ത്യക്കാരുടെ മൊത്തം ടോപ്പ് ലെവലിൽ അവരുടെ അഭിമാനം ഉയർത്തിയിട്ട് ഇന്ത്യന്ന്, ഇന്ത്യന്ന് ഒരു താരം ചെയ്തത് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ചാമ്പ്യൻ ഫ്രം ഇന്ത്യ, അതും കൂടി കേട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. ഞാനങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെയും കേരളക്കാരുടെയും മലയാളികളുടെയും എല്ലാ പേരും അവിടെ തിരിച്ചപ്പോഴുള്ള വേറെ ഒന്നും വേണ്ട, ആ ട്രോഫിയും കൂടി കൈ കിട്ടിയാൽ നല്ല അത്രയും നടത്ത കഷ്ടപ്പാടിൻ്റെയൊക്കെ റിസൾട്ട്. ഓ സന്തോഷം. ഓക്കെ, ഇങ്ങനെ ചെയ്തു തിരിച്ചു വന്നു. ബാക്കിയുള്ള വർഷത്തെ ഒരു അപേക്ഷിച്ച് ഞാൻ കേരളത്തിന് വേണ്ടി പങ്കെടുത്തതുകൊണ്ട് അറിയില്ല, കേരളക്കാരുടെ മലയാളികളുടെ ഒരു വരവേൽപ്പുണ്ടല്ലോ, അപ്രതീക്ഷിതമായ ഒരു വരവേൽപ്പ്. നമ്മള് ഇത്രയും നാളും നമ്മള് പുറകോട്ടടിച്ച് നിന്ന നമ്മള് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ വന്നിട്ട് അതും വീട്ടുകാരും ഹാപ്പി, കാരണം വീട്ടുകാരും പറഞ്ഞല്ലോ ഇത്ര നാട് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല, ഒരുപാട് ന്യൂസിൽ ആൾക്കാരൊക്കെ വീട്ടിൽ വന്നു. അല്ല, ഈ ഒരു അന്ന് ഈ ചാമ്പ്യൻഷിപ്പ് അറിഞ്ഞ സമയത്ത് ആദ്യം താങ്കളുടെ അടുത്ത് അഭിനന്ദനം പറഞ്ഞ ആരാ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ എന്റെ വൈഫും അവരൊക്കെ എല്ലാം ലൈവായിട്ട് കണ്ടോണ്ടിരിക്കണല്ലോ, ഇത് ലൈവായിട്ടുള്ള ഒരു ടെലികാസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാരും എന്താ പറയാ ഭയങ്കര ഹാപ്പിയായിരുന്നു, എല്ലാരും വിളിച്ചു സംസാരിച്ചു. പക്ഷെ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് നമ്മുടെ ഹൈബിഡൻ സാറായിരുന്നു ഫേസ്ബുക്കിലിട്ട്, പിന്നെ പേപ്പറിലൊക്കെ വന്ന് ചെറുതായിട്ടൊക്കെ വന്ന്. അപ്പോഴും എന്താ പറയാ ഒരാഴ്ചത്തേക്ക് ഒരു യാതൊരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല, അത്രയും ഹൈപ്പായിട്ടുള്ള ഞാൻ വിചാരിച്ചത്ര, പക്ഷെ കോൾസും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നല്ലാതെ അത്രയും ഹൈപ്പായിട്ടുള്ള രീതി. പിന്നെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം വിളിച്ചു നമ്മുടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, പിന്നെ അങ്ങോട്ട് എനിക്ക് പിന്നെ എല്ലാരും കൊത്തിക്കൊണ്ടുപോണ ഒരു താരമായി മാറിപ്പോ അല്ലേ, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ചാമ്പ്യന്റെ ഒപ്പം ഇപ്പൊ ഞാനും ഒരു വ്ളോഗായിട്ട് വന്ന് താങ്കളുടെ ഈ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്ളോഗിന്റെ മുന്നിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം അൺബിലീവബിൾ ആൻഡ് അൺവാല്യുബിൾ മൊമെന്റ്സ്. പക്ഷെ അത് കഴിഞ്ഞപ്പോ സച്ചിന്റെ ട്വിറ്റർ തന്നെ മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ യുവജനക്ഷേമ ബോർഡിന്റെ ഒരു സ്വീകരണം കാര്യങ്ങളൊക്കെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സാർ വന്നിരുന്നു അദ്ദേഹം സ്റ്റേജിൽ എനിക്ക് പറഞ്ഞു ജോലിയുടെ കാര്യം ശരിയാക്കി തരാം പറഞ്ഞ് അവാർഡൊക്കെ തരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ടൊരു ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ജനുവരി 1st എനിക്ക് ആ ഒരു അവാർഡ് തുക എനിക്ക് എന്റെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ കേരള സർക്കാർ അനുസരിച്ച് ഈ ഒരു കാര്യത്തില് എനിക്ക് പറയാന്ന് വെച്ചാൽ യാതൊരു രീതിയിലുള്ള പൊളിറ്റിക്സും അങ്ങനെയൊന്നും ആൾക്കാർ നോക്കുന്നില്ല, ഇവര് ചെയ്തില്ല അങ്ങനെ ഒരു പരാതി ഇല്ല. മിസ്റ്റർ നമ്മുടെ ചാമ്പ്യൻ ആയിട്ടുള്ള നമ്മുടെ ചിത്രേശൻ നടേശന് ഒരു പരാതി ഇല്ല കേട്ടോ, കാരണം 2008 തൊട്ടിട്ട് ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് കടങ്ങളും ബാധ്യതകളും എന്താ പറയാ അത്രയും ബുദ്ധിമുട്ടി വളർന്ന ഒരു സാഹചര്യം. സാർ ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ ആരുടെ
പരാതി പറയാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. കാരണം എനിക്ക് ആ ഒരു ലെവൽ എത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് എന്നെ ഒരിക്കലും പിന്നോട്ടല്ല വലിച്ചത്, മുന്നോട്ടാണ് പുഷ് ചെയ്തത്. കാരണം നേടുക, ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും താങ്കൾക്ക് പുറകോട്ടടിക്കല്ല ചെയ്തത്, ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് അതിന് കൺകർ ചെയ്യാം നേടാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ടായില്ല. കഷ്ടമൊന്നും കിട്ടിയില്ല. സെക്കൻഡ് ആയിരത്തി രണ്ടു കൊല്ലം ഒന്നും കിട്ടിയില്ല. കിട്ടിയതിനു ശേഷവും അംഗീകാരമില്ലാത്ത ഫെഡറേഷൻ ആയി പോയി. എന്നിട്ടും ഞാൻ തളർന്നില്ല. കാരണം എനിക്കൊരു ഇതുണ്ടായിരുന്നു, വാശിയായിരുന്നു നേടുക. നേടിയിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ ഇവരെ കൊണ്ട് തന്നെ ഒരു മാല ചാർത്തിക്കാം. പിന്നിപ്പോ എന്താ പറയാ, മത്സ്യബന്ധനല്ലാത്ത ശേഷമൊക്കെ ഇപ്പൊ ട്രാവലിംഗ് ഒരുപാടായി. ട്രാവലിംഗ് കൊടുക്കുന്നപ്പോ വർക്കൗട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. വർക്കൗട്ടായും ശരി, ഡയറ്റ് ആയാലും ശരി, മാക്സിമം പോകുന്ന സ്ഥലങ്ങളിലെ ഹോട്ടലായും ശരി, ചെറിയ ചെറിയ ജിം ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു ഹോട്ടലിലെ ജിം നല്ല ജിമ്മാണ്. ഇന്നലെ വർക്കൗട്ട് ചെയ്തു, ഞാൻ രാത്രി വന്നു, ഇന്നലെ വർക്കൗട്ട് ചെയ്തു. അപ്പൊ ഓക്കെ, ഞാൻ ഇവിടെ ഇവിടെ വന്നേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ആർക്കും മനസ്സിലായാലും ഇവിടെ വന്നിട്ടുണ്ടല്ലേ, പലർക്കും അറിയില്ല. അതായത് അബുദാബിയിലാണ്, അബുദാബിയിലെ മിസ്റ്റർ ഐ എസ് സിയുടെ 2019 ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വന്നതാണ്. അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഇവിടെ. ഞാൻ അവിടുത്തെ ഗസ്റ്റ് ആയിരുന്നു. ചാമ്പ്യൻഷിപ്പ് ഇന്നലെ ആയിരുന്നു, ഇന്നലെ രാത്രിയായിരുന്നു. നല്ല ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. പക്ഷെ ഇന്നലെ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എത്ര എനിക്കറിയില്ല, എത്ര മണിയായിരുന്നു, 12:30 കഴിഞ്ഞു, ഉച്ച കഴിഞ്ഞു. ഏറ്റവും ടോപ്പ് എത്തി, മിസ്റ്റർ യൂണിവേഴ്സ് എത്തി. ശരിക്കും പറഞ്ഞാൽ മിസ്റ്റർ യൂണിവേഴ്സ് ആണ് ഏറ്റവും ടോപ്പ്. ഈ ഒരു നമ്മുടെ ബോഡി ബിൽഡിങ്ങിലെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ യൂണിവേഴ്സ് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി എന്തെന്നുള്ള ഒരു ചോദ്യം ഇല്ല. പക്ഷെ എന്നാലും ഇനിയും കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും പങ്കെടുക്കണം, വീണ്ടും മെഡലുകള് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ജോലിയൊക്കെ കിട്ടിയ കഴിഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയൊക്കെ പങ്കെടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പൊ അതിനുവേണ്ടിയുള്ള ട്രയലാണ്. ഇപ്പൊ ഈ ജോലി സർക്കാർ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, സർക്കാർ ഓഫർ ചെയ്ത ഒരു കാര്യം അവരെന്തായാലും ചെയ്തു. 5 lakh rupees അവര് തന്നു. അത് വളരെ എന്താ പറയാ, ശരിയൊരു ആശ്വാസമായി. പക്ഷേ 2008 തൊട്ടിട്ട് കഷ്ടപ്പെടുന്ന ഒരു ബോഡി ബിൽഡർക്ക് അതും ഇത്രയും പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളും കുടുംബവും ഇതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഇതൊന്നല്ല എനിക്ക് ഏറ്റവും വലിയ. കാരണം ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അവാർഡ് കിട്ടുന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പിണറായി വിജയൻ സാറിനും ഇ പി ജയരാജൻ സാറാണ് ഇപ്പോഴത്തെ സ്പോർട്സ് മിനിസ്റ്റർ, അദ്ദേഹത്തെ പോയി കണ്ടു, ട്രോഫി കൊണ്ടേ കാണിച്ച് അദ്ദേഹം പറഞ്ഞ് ഒരു അവാർഡൊക്കെ തരാമെന്ന്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊരു ഒരാഴ്ച കൊണ്ട് തന്നെ തന്നു. ഹാപ്പി. ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. നമ്മടെ സാറ് പറയുന്ന കേട്ടില്ലേ, അതൊന്നും ചെറിയ അമൗണ്ട് അല്ല. ഓക്കെ ഞാൻ പങ്കെടുക്കും. പക്ഷെ ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ സ്പോൺസർഷിപ്പ് ആയി വരുന്നുണ്ട്. നല്ല സ്പോൺസർഷിപ്പ് ആയിക്കഴിഞ്ഞ ഇനിയും വരുന്ന ഇനിയുള്ള കൊല്ലം മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യയും മിസ്റ്റർ ഏഷ്യയും മിസ്റ്റർ വേൾഡും പങ്കെടുക്കും, വിജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ വ്ളോഗിലേക്ക് ഇപ്പോ മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ചങ്ക്, അതായത് ഇന്ത്യയുടെ അഭിമാനം, ഒന്നും കേരളത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ കുരുത്തരിക്കാണ്. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ ചെയ്തിട്ട് നിങ്ങൾ, ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ക്യാമറ തിരിച്ചപ്പോൾ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ചോദ്യമൊന്നും ചോദിക്കേണ്ടി വന്നില്ല. വളരെ കഷ്ടപ്പാടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അദ്ദേഹത്തിന് അന്ന് ആ സാമ്പത്തിക ലെവലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുന്നേ മിസ്റ്റർ യൂണിവേഴ്സ് ആയേനെ, അതിന് ഒരു സംശയവുമില്ല. ഡൽഹിയിൽ പോയി ഒത്തിരി പറയുന്നുണ്ടല്ല, അംഗീകാരം ഇല്ലാത്ത ഫെഡറേഷനുകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു കെയർ ചെയ്യാനുള്ള ഇതും ഉണ്ടായില്ല. അദ്ദേഹം ഒരു ഒറ്റയാൻ പോരാട്ടം നടത്തിയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ആ സുഹൃത്തിനെ നമുക്ക് പരിചയപ്പെടണ്ട, വേറെ ആരുമില്ല. നമുക്ക് പരിപാടി അറേഞ്ച് ചെയ്തെന്നാ നമ്മുടെ മുത്തുട്ടാ. അതായത് മുത്തിന്റെ പേര് പറയൂ.
ജിജോ ഫ്രം എറണാകുളം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് പറയാറുണ്ട്, നമ്മുടെ കേരളത്തിൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു പുതിയൊരു നമ്മുടെ താരം, അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ നല്ല ഇന്ത്യയുടെ തന്നെ ഒന്നും ഒന്നും നിർവചിക്കാനില്ല എനിക്ക്. നിങ്ങൾ നിങ്ങൾ നിർവചിക്കുക പറയൂ. നേരത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഒരു മലയാളിയാണെന്നോ. കാരണം ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുമായിരുന്നു, ചേട്ടൻ മലയാളിയാണോ, സാറ് മലയാളിയാണോ. പക്ഷെ ഈ മിസ്റ്റർ വേൾഡ് കഴിഞ്ഞെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ എന്താ പറയാ, എല്ലാം മനസ്സിലായി. പിന്നെ എല്ലാം ഞാൻ വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരുന്നു അവരുടെ ഒരു റെസ്പോൺസും. നല്ല എല്ലാവരും തന്നെ എന്താ പറയാ, രണ്ട് കൈ കെട്ടിയും സ്വീകരിച്ച്. ജി എൻ പി സിയിലനുസരിച്ച് അവരുടെ പോസ്റ്റിൽ വന്ന് ജി എൻ പി സിയിലെ എല്ലാ മെമ്പേഴ്സും എവിടെ പോയാലും വരും, സംസാരിക്കും, ഫോട്ടോ എടുക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മലയാളികളുടെ ആ ഒരു റെസ്പോൺസ് എന്താ പറയാ, സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം മലയാളികളുടെ ഇടയിൽ തന്നെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കഴിഞ്ഞാല് അതിൽ കൂടുതൽ വേറെ ഒന്നും നമുക്ക് വേണ്ട. മലയാളികളുടെ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക്. പക്ഷെ മലയാളികൾക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് അറിയുന്നത്, ഇതേപോലുള്ള ഒരു കുഴപ്പമാണ്. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇത്തിരി പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്കും പേഴ്സണലായിട്ട് കുറെ കേസുകൾ അറിയാം. കാരണം ഒരു ഒരു ഉയർച്ച, പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ വന്നപ്പോ കുറെ മാറി. എവിടെ പോയാലും ഇപ്പൊ മലയാളികളുള്ള സ്ഥലത്ത് എവിടെ പോയാലും മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. തന്നെ അത് തിരിച്ചറിയും ചെയ്യും. അവർക്ക് അവര് ഒരു ജാടയില്ല, ഒന്നുമില്ല, വന്ന് സംസാരിക്കും. പക്ഷെ അവര് വിചാരിച്ചു എനിക്ക് ജാടയുണ്ടെന്ന് വിചാരിച്ചു, ഞാനിക്കും ജാടയില്ല. ഞാൻ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ കൂടെ വന്ന ഇന്നലെ വന്ന കൂട്ടുകാര് ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്താ പറയുക, ഇദ്ദേഹത്തിന് ഒരു ജാടിയുള്ളല്ലോ, മിസ്റ്റർ യൂണിവേഴ്സ് ആയിട്ടുള്ള ഇത് ചിത്രേശൻ നടേശൻ തന്നെയാണോ അത്? കണ്ടില്ലേ, ഇദ്ദേഹത്തിന്റെ ഈ താഴ്ന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന് ഒത്തിരി ഉയരങ്ങളിൽ ഇനിയും ഇദ്ദേഹത്തിന് എത്താനുള്ള ഒരു ചവിട്ടുപടിയാണ് ഇതേ ക്യാരക്ടർ, ഇതേ കാര്യങ്ങള്. അപ്പൊ പിന്നെ അറിയാലോ, ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നിട്ടാണ് നമ്മുടെ ചാമ്പ്യൻ. അപ്പൊ നമ്മുടെ കേരളക്കാരെ, മലയാളികളെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻസ് എല്ലാവർക്കും അഭിമാനമായിട്ട് തീർന്ന നമ്മുടെ ഈ താരത്തിന് ഇനിയും ഫ്യൂച്ചറില് ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അല്ലെ. അദ്ദേഹത്തിന് ഇപ്പോഴും അറിയാം, ഇദ്ദേഹത്തിന് ഒരു ജോലി ഇപ്പോഴും ഇല്ല കേട്ടോ. ഈ ജോലി ഇല്ലാണ്ട് നമ്മുടെ സർക്കാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവാർഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും ഇല്ല. ആ പൊളിറ്റിക്സിന്റെ അപ്പുറത്തേക്ക് എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ ഇപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്, പക്ഷെ ഇതിന് ചെയ്യപ്പെടുന്നേക്കാളും മുന്നേ. അപ്പൊ ഇതേപോലുള്ള താരങ്ങള് പല സ്ഥലത്തുണ്ട് കേട്ടോ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലിഞ്ഞി, ഇദ്ദേഹത്തിന്റെ കൂടെ അണ്ടറിൽ നിൽക്കുന്ന ആൾക്കാരും ഇതേപോലെയുള്ള താരങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യും? ഇദ്ദേഹം അവരെ എന്തായാലും സപ്പോർട്ട് ചെയ്തിരിക്കും. എനിക്ക് പറയാതെ തന്നെയാണ് മാക്സിമം ബോഡി ബിൽഡേഴ്സ് പറയാന്ന് വെച്ചാല്, അംഗീകാരമുള്ള ഫെഡറേഷനിൽ തന്നെ പങ്കെടുക്കുക. കാരണം നമ്മൾ അംഗീകാരമുള്ള ഫെഡറേഷൻ കളിച്ചാൽ മാത്രമേ അതനുസരിച്ചുള്ള അംഗീകാരം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ എനിക്കുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്. അതുകൊണ്ട് ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. എനിക്കറിയാം മലയാളികൾ ഒരിക്കലും ഹാർഡ് വർക്കിനൊന്നും ഒരിക്കലും കുറവില്ലാത്ത ആൾക്കാരാണ്. കാരണം മലയാളികൾ എത്തിത്തീരാത്ത ഫീൽഡില്ല. എല്ലാ ഫീൽഡും നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും ശരി, ഏതൊരു എന്താ പറയുക, ഏത് ടോപ്പ് ലെവലിൽ പോയാലും മലയാളികളുണ്ട്. പക്ഷേ കുറച്ചൊരു നല്ലൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, അംഗീകാരമുള്ള ഫെഡറേഷനിൽ പങ്കെടുക്കുക. എന്നാലാണ് നിങ്ങൾക്ക്, എനിക്കറിയാം ഓരോരുത്തർക്കും ഓരോരുത്തരായ രീതിയിലുള്ള വ്യൂ ഉണ്ട്, പക്ഷെ എൻ്റെ ഒരു അവസ്ഥ വേറെ ആർക്കും വരരുത്. അപ്പൊ എല്ലാ ബോഡി ബിൽഡേഴ്സും നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളത്തെ മുത്താണ്, എറണാകുളത്താണ് ഒക്യുപൈഡ് അല്ലെ, എറണാകുളത്തല്ലേ താമസിക്കുന്നത് അല്ല. ഇപ്പൊ ഫാമിലി പിന്നെ ഉള്ള ആരൊക്കെ ഉണ്ട്? ഫാമിലി അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ വല്യമ്മ, വല്യച്ഛൻ, പിന്നെ അനിയത്തിമാര്, ഭർത്താക്കന്മാര്, അവരുടെ കല്യാണം കഴിഞ്ഞാണ്. പിന്നെ ഞാൻ പങ്കെടുത്തത് സിംഗിൾ ഒരു ഇവന്റ് ആണ്, അതായത് ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഗെയിം ആണ്. പക്ഷെ ഇതിന്റെ പുറമൊക്കെ ഒരുപാട് ആൾക്കാരുടെ സഹായം, എന്താ പറയാ, പ്രാർത്ഥന ഇതൊക്കെ ഉണ്ട്. കോച്ച് സാഗർ, വൈഫ് നസീബ, ഇവരൊന്നും സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് ഒന്നും ഇല്ലാതെ. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ജിജോ, എല്ലാ വൈഫുമാരെ, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ജിജോ പുള്ളിയുടെ വർക്കും കൂടി മാറ്റി വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി, എന്താ പറയാ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്താണ് വർക്ക്? ബിസിനസ് ആണ് ആക്ച്വലി. ബിസിനസ് എന്ത്? നാട്ടില്? എറണാകുളത്തല്ലേ. അപ്പൊ ഒരു കൊച്ചു ബിസിനസ്സാണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ആളൊരു അത്യാവശ്യം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ
പുള്ളിയുടെ പേര്. അപ്പൊ പുള്ളി എന്താ പറയാ, ഒരു കഴിഞ്ഞൊരു ഒന്നര മാസമായിട്ട് പുള്ളിയുടെ ബിസിനസ്സിലോ ഒന്നും ശ്രദ്ധിക്കാതെ എനിക്ക്, കാരണം 2017 ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. പുള്ളി ഞങ്ങൾ എല്ലായിടത്തും പോയി ആരോഗ്യത്തിന് ഒരു സഹായം ഉണ്ടായിരുന്നില്ല. പുള്ളി വെള്ളപ്പൊക്കം വന്ന സമയത്ത് പുള്ളിയും പുള്ളിയുടെ ചേട്ടനും ജോജി എന്താ പറയാ നല്ല രീതിയിൽ അപ്പൊ നമ്മുടെ രണ്ടു പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നിട്ടാണ് നമ്മുടെ കേരളത്തില്. പക്ഷെ ആദ്യത്തെ വെള്ളപ്പൊക്കത്തില് ഒത്തിരി നഷ്ടങ്ങൾ നമ്മുടെ ചാമ്പ്യനുണ്ടായി. ചാമ്പ്യൻ അന്ന് ഒരുപാട് ഐറ്റംസ് പങ്കെടുത്തില്ല, ഒരുപാട് വേദികൾ പങ്കെടുത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു കൊല്ലം അങ്ങനെ ഫേമസ് ആവേണ്ടായിരുന്നു. ആക്ച്വലി അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഒരു ടിവിയിലും ആഡ് കൊടുക്കരുത്, ഇനി അതിനുവേണ്ടി പ്രൊമോഷൻ വർക്ക് ആവുമെന്ന് ചോദിച്ചിട്ട് ഒരു ടിവിയിലും ആഡ് കൊടുക്കണ്ടെന്ന് പുള്ളി പറഞ്ഞു തീർത്തു പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിട്ടുകളഞ്ഞത്. പക്ഷെ അത് ഭയങ്കര നഷ്ടമാണെന്ന് പിന്നീടാണ് ഞാൻ എനിക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ അത് പറയും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ടോയിന് നല്ല കാര്യത്തിന് വേണ്ടി ചെയ്താണ്, പക്ഷെ അതേപോലെ തന്നെ ആ പേരെടുക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ പറഞ്ഞാലേ ആദ്യത്തെ പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. എന്താ ചെയ്താലും കണ്ട നമ്മുടെ മലയാളികളെ ഒന്ന് മനസ്സിലാക്കി, ഒരു നല്ലൊരു കേരളം ഇത്രയും ദുരിതം അനുഭവിച്ച സമയത്ത് എല്ലാ മലയാളികളും ഒരുമിച്ച് പ്രയത്നിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളം രക്ഷപ്പെട്ടത്, ഇപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തികൾ ഇദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് പരിപാടികൾ കരിയറിലെ തന്നെ ഇദ്ദേഹം 2008 തൊട്ടിട്ട് ഇത്രയും കടം ബാധ്യതകളും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചെന്നല്ല നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ എയിം ദുരിതാശ്വാസ സമയത്ത് മാറ്റിവെച്ച് കേരളത്തിന്റെ മക്കളുടെ കൂടെ നിൽക്കാൻ കാണിച്ച ഈ സന്മനസ്സിനെ ഉണ്ടല്ലോ ഈ മുത്തിനെ. അന്ന് പുള്ളിയുടെ കാറ് വെള്ളത്തിൽ പോയി, വെള്ളം കയറി അന്ന് എഞ്ചിനൊക്കെ അന്ന് കട്ട് ഓഫ് ചെയ്ത പറവൂര് പോയിക്കൊണ്ടിരിക്കണായിരുന്നു പുള്ളി. ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് പോയി, പുള്ളിയുടെ കാറിനകത്ത് എഞ്ചിൻ വെള്ളം കയറി അതുവരെ ചെയ്തു, എന്നിട്ട് ഒരു ആരുടെ പറഞ്ഞൊന്നുമില്ല, പുള്ളി തന്നെ റിക്കവർ ചെയ്തു. വെളിപ്പെടുത്താത്ത സത്യങ്ങൾ കേട്ടോ, വെളിപ്പെടുത്താത്ത സത്യങ്ങൾ ഒന്നും പറയാനില്ല. ഇത് നിങ്ങള് നമ്മുടെ കേരളത്തിന്റെ ഈ വ്ളോഗ് എന്റെ ഈ ക്യാമറ വീഡിയോസ് കാണുന്നവർ കണ്ടിരിക്കണം. ഇതൊക്കെ നമ്മുടെ ചാമ്പ്യനെ കുറിച്ചിട്ട് അറിയേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതൊരു ഇൻസ്പിരേഷൻ ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എന്റെ രോമൊക്കെ ഇങ്ങനെ രോമ അധികം ഇല്ല, എന്നാലും ഞാൻ പറയുന്നത് രോമൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞിട്ടാണ് ഒരു സ്വീകരണം വേണം എന്ന് പറഞ്ഞത്, അത് ചെറിയ രീതിയിൽ വീടിന്റെ ഉള്ളിൽ വെച്ച് വീടിന്റെ ആ കോമ്പൗണ്ടിൽ വെച്ചാണ് കൊടുത്തത്, പുറത്ത് ഒരു ഇതിലും കൊടുത്തില്ലായിരുന്നു അന്നത്തെ. ഈ ദുരിതാശ്വാസ സമയമായതുകൊണ്ട് കേട്ടാ, ദുരിതാശ്വാസ സമയമായതുകൊണ്ട് ഒരു മാധ്യമങ്ങൾക്കും ഒരു 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 സോഷ്യൽ മീഡിയക്കും പിടുത്തം കൊടുത്തുകാണ്ട് ആരും അറിയാണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മലയാളി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സരേഷ് വ്ളോഗ്സിന്റെ വകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കേരളീയരും, പ്രത്യേകിച്ച് ഈ അബുദാബിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് പങ്കെടുക്കാനും ഇദ്ദേഹത്തിനെ ഇവിടെ എത്തിച്ചേരാനും നമുക്ക് അങ്ങനെ ഒരു വഴിയൊരുക്കി തന്ന ISC അബുദാബി, ഇതിന് വളരെ ആക്റ്റീവായിട്ട് ഇന്നലെ ഒരു പരിപാടിയൊക്കെ ഇവിടെ നടന്നു. അതായത് മിസ്റ്റർ USA ISC ചാമ്പ്യനെ തെരഞ്ഞെടുത്തു 2019. അപ്പോ ഇദ്ദേഹമാണ് ആ ഫംഗ്ഷനില് മെയിൻ ഗസ്റ്റ് ആയിട്ട് വന്നത്. ISC ഇദ്ദേഹത്തിനാണ് മെയിൻ ഗസ്റ്റ് ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത്. അബുദാബിയിലെ പോലീസിലെ കമാൻഡർമാരടക്കം ഇതിലെ ഇവിടുത്തെ അബുദാബിയിലെ വളരെ സ്പെഷ്യൽ അതിഥികൾ പങ്കെടുത്ത, അതുപോലെ തന്നെ അബുദാബിയിലെ മെയിൻ ബിസിനസ്സുകാരൊക്കെ പങ്കെടുത്ത ഒരു വേദിയിലാണ് ഇദ്ദേഹം മെയിൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കഴിവുകളൊക്കെ ഇപ്പോഴെങ്കിലും നമ്മുടെ നാട്ടുകാരും ജനങ്ങളും അതേപോലെയുള്ള ബിസിനസ്സുകാരും ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു അംഗീകാരം ഇല്ല. അപ്പൊ ഇനിയും സാറിന് ഇനിയും നല്ലൊരു ഉയർച്ചയിൽ എത്തിപ്പെടാം ജിജു. അപ്പൊ ജിജുവിനെ പോലെയുള്ള ഫ്രണ്ട്സ് ആണ് കേട്ടോ നമ്മളെ മുത്ത്. അപ്പൊ ഇദ്ദേഹത്തിനെ കൈവിടാണ്ട്, കൈവിടല്ല, ഇനി ആരും വിടത്തില്ല, ഈ മുത്തിനെ കൈവിടാൻ ഇനി ആർക്കും പറ്റത്തില്ല കേട്ടോ. അപ്പൊ സാറ് വൺസ് അഗൈൻ സരേഷ് വ്ളോഗ്സിന്റെ വക ഇങ്ങനൊരു എനിക്ക് ഒരു ചാൻസ് തന്നേന്ന് എനിക്ക് സന്തോഷത്തിന്റെ അപ്പുറത്തേക്ക് ഈ സാറിന്റെ ഈ എളിമുണ്ടല്ലോ, കാരണം വേറെ ഇതായിട്ട് പറയില്ല. ഒരു ഒരു ഇത്രയും ഒരു ചാമ്പ്യന്റെ ഒപ്പം ഞാൻ കൈ വെച്ചോർക്കണം കേട്ടോ, ചാമ്പ്യൻ്റെ ഇങ്ങനെ തോളത്ത് കൈ വെച്ചോർക്ക, ദൈവമേ എനിക്കറിയില്ല. സോ ബൈസ്, അപ്പൊ കാണൂ നമ്മുടെ വ്യൂവേഴ്സ്, എൻജോയ് ചെയ്യൂ. അപ്പൊ ഇതേപോലെയുള്ള ഞാൻ ചാമ്പ്യനെ വിടുന്നില്ല കേട്ടാ, ചാമ്പ്യൻ നമ്മുടെ എറണാകുളത്ത് ഒക്കിപ്പേടാണ്, അദ്ദേഹമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇവിടുന്ന് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചാമ്പ്യനെ എന്റെ വക ചെറുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തികമായിട്ട് പറ്റുമോ, പറ്റത്തില്ല, പക്ഷെ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പറ്റൂ, പറ്റോ പറ്റില്ലേ നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കട്ടാ. സോ വൺസ് അഗൈൻ ഐ ആം സൈനിങ് ഓഫ്, ഐ ആം സരേഷ് വ്ളോഗ്സ് വിത്ത് യു. ബൈ.